പൂൾ കഴിഞ്ഞു പോയ ഉമ്മത്തിങ്ങളോട് നമ്മെ കുറിച്ചൊരു പരാതിയുമല്ല പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞതാരോടാണ്? നമ്മുടെ ലീഡറായ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറഞ്ഞത്. അതങ്ങനെയാണല്ലോ, നമ്മുടെ മക്കള് ഒരു തെറ്റ് ചെയ്തു പോയാൽ നാട്ടിലെ പല ആളുകളും കണ്ടത് അവരിങ്ങനെ പറഞ്ഞു നടക്കുന്നതിന് പകരം ആ രക്ഷിതാവിനോട് ചെന്നിട്ടത് പറഞ്ഞാൽ തിരുത്താൻ എളുപ്പമുണ്ട്. നേരെ മറിച്ച് നാളൊട്ടാകെ നാട്ടുകാർ മുഴുവനും ഇങ്ങനെ പരസ്പരം പറയും, അവന്റെ മകൻ അവിടെ ഞാൻ അങ്ങനെ കണ്ടു, ആ മകൾ ഇങ്ങനെ കണ്ടു, അവര് തമ്മിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് അതൊരു ശരിയായ ഏർപ്പാടല്ല. അതിന്റെ അധികാരികളോട് പറയണം, ലീഡറോട് പറയണം, രക്ഷിതാവിനോട് പറയണം, അപ്പോഴാണ് അതിന്റെ ഒരു മാന്യത. അള്ളാഹു തആല ചെയ്തത് അതാണ്. മറ്റുള്ള സമുദായത്തോട് പോയി പറഞ്ഞില്ലേ, ഹബീബായ തങ്ങളെ വിളിച്ചു, സ്വകാര്യമായി വിളിച്ചു, ഇസ്റാഇ മിഅ്റാജിന്റെ രാത്രിയിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് സ്വകാര്യമായി വിളിച്ചിട്ട് പറയുകയാണ്, അല്ലയോ നബിയേ, അവിടുത്തെ ഉമ്മത്തിങ്ങളെ കുറിച്ച് ചില പരാതികൾ എനിക്ക് പറയാനുണ്ട്. എന്താണ് ആ പരാതികൾ? വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തഫ്സീറു റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്ന വിശദീകരണം കാണാം. ഇസ്റാഇ മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ തങ്ങളെ പേഴ്സണലായി കൊണ്ടുപോയിട്ട് സ്വകാര്യമായി വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഹബീബായ തങ്ങള് പറയുന്നു, ഇന്നല്ലാഹ ശകാ മിൻ ഉമ്മത്തി ശകായാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയാണ്, അല്ലാഹു എന്നോട് മിഅ്റാജിന്റെ രാത്രിയിൽ എന്റെ ഉമ്മത്തിനെ കുറിച്ച് ചില പോരായ്മകളെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണ് സഹോദര? ഒന്നാമത്തേത്, അന്നീലം മുക്കല്ലിഫുഹും അമല അൽവദി വഹും യതുലബൂന വഹും യതുലബൂന മിന്നി റിസ്ഖൽ വദി. ഞാൻ എന്റെ ഉമ്മ എന്റെ അടിമകളോടല്ല പറയാണ്, ഞാൻ എന്റെ അടിമകളോട് അന്നീലം മുക്കല്ലിഫുഹും അമല അൽവദി, നാളത്തെ അമലവരോട് ഞാൻ ചോദിച്ചിട്ടില്ല, നാളത്തെ അമലുകൾ ഒരിക്കലും അവരോട് ഞാൻ ചോദിച്ചില്ല, നാളത്തെ ളുഹ്ര നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നാളത്തെ അസ്ർ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നാളത്തെ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, വരാനിരിക്കുന്ന വർഷത്തെ ഹജ്ജ് നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല, സക്കാത്തിന്റെ വിഹിതം തികയുന്നതിന് മുമ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ഉമ്മത്ത് നബിയേ, അവരോട് ഞാൻ ഇന്നത്തെ സമയമനുസരിച്ചാണ് അമൽ ചെയ്യാൻ പറഞ്ഞത്. ളുഹറിന്റെ സമയമായാൽ നിങ്ങൾ ളുഹ്ര നിസ്കരിക്കണം, അസറിന്റെ സമയമായാൽ നിങ്ങൾ അസർ നിസ്കരിക്കണം, ഇന്നത്തെ പ്രസന്റിലി അമലുകളെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ ഉമ്മത്തുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവര് നാളത്തെ റിസ്ഖാണ് എന്നോട് ചോദിക്കുന്നത്, ഭാവിയിലെ വരുമാനമാണ് എന്നോട് ചോദിക്കുന്നത്, എന്റെ ജീവിതം കഴിഞ്ഞാലും പോരാ, എന്റെ മക്കൾക്കും പോരാ, എന്റെ പേരമക്കൾക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം എന്ത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതൊരു ഞെറികേടല്ലേ? ഇതെന്ത് വർത്താനാണ്? ഞാൻ എന്റെ അടിമകളോട് ഇന്നത്തെ അമല ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ എന്റെ അടിമകൾ നബി അങ്ങയുടെ ഉമ്മത്തെന്നോട് ചോദിക്കുന്നത് നാളെയല്ല മറ്റന്നാളല്ല, വർഷങ്ങൾ വരെ ജീവിച്ചു പോകാനുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കിയിടാനുള്ള പുറപ്പാടിലാണ് നബിയെ. ഇത് വളരെ മോശമാണ്. ഈ ഉമ്മത്തിനെ കുറിച്ചുള്ള ഒരു പരാതിയാ, സ്വകാര്യമായി വിളിച്ചതാ. രണ്ടാമത്തെ കാര്യം എന്താണ്? അല്ലാഹു തആല പറയുന്നു, നബിയെ, അന്നീലം മദ്ഫഉ അർസാഖഹും ഇലാ ഗൈരിഹിം, നബിയെ, ഓരോ ആളുകൾക്കുമുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്, ഒരാളുടെ ഒരു വറ്റുപോലും മറ്റൊരുത്തന്റെ പാത്രത്തിൽ വീണു പോകുന്നില്ല. എന്നാൽ വഹും യദ്ഫഉന അമലഹും ഇലാ ഗൈരി, എനിക്ക് തരേണ്ട അമലുകളുണ്ട്, എന്നെയാണ് അവർ ആരാധിക്കേണ്ടത്, ആ അമലുകളെ അവർ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു. നബിയെ, ഓരോരുത്തരും കൊടുക്കേണ്ട ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരാള് ജനിച്ചു മരിക്കുന്നതിന് മുമ്പ് എത്ര വറ്റ് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അത് അവന്റെ വയറ്റിലേക്കേ പോകൂ നബി, അപ്പുറത്ത് ഒരാളുടെ വയറ്റിലേക്കും പോകൂല. അങ്ങനെ കൃതകൃത്യമായി ഞാൻ നൽകുന്നുണ്ട്, പക്ഷേ എനിക്ക് തിരിച്ചു തരേണ്ട അമലുകളെ അവര് കൃത്യമായി നൽകുന്നില്ല നബിയേ. ഇത് ഞെറികേടാണ്, ന്യായമില്ലാത്ത കാര്യമാണ്. എന്തേ എനിക്ക് തരേണ്ട അമല് മറ്റുള്ളവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തുകളിൽ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരുമുണ്ട്. രണ്ട് രീതിയിൽ മഹാന്മാരതിന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനയെ ചിലർ പാമ്പിനെ ആരാധിക്കുന്നുണ്ട്, ചിലർ ദൈവലർ തീയിനെ ആരാധിക്കുന്നുണ്ട്, ചിലർ ബിംബങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഏക ഇലാഹായ എനിക്ക് തരേണ്ട ആരാധനകളെ മറ്റുള്ളവരിലേക്ക് നൽകുന്നുണ്ട് നബിയേ. രണ്ടാമതൊരു വിശദീകരണം, വിശ്വസിച്ചവരിൽ തന്നെ മറ്റുള്ളവരുത്തൻ കാണാൻ വേണ്ടി അമൽ ചെയ്യുന്നവരുണ്ട് നബിയേ. ആ അമലൊന്നും എനിക്ക് വേണ്ടി ചെയ്തതല്ല. ഉമ്മ കാണാൻ വേണ്ടി നിസ്കരിക്കുന്നവരുണ്ടോ, ഉപ്പ കാണാൻ വേണ്ടി, നാട്ടുകാർ കാണാൻ വേണ്ടി സ്വതക കൊടുക്കുന്നവരുണ്ടോ, ഉസ്താദിന്റെ മുമ്പിൽ നല്ലവനാകാൻ വേണ്ടി സ്വതക കൊടുക്കുന്നവനുണ്ടോ, ഇങ്ങനെ ആരെങ്കിലും കാണാൻ വേണ്ടി അമൽ ചെയ്യുന്നവരുണ്ടോ? ഇവരെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് അമൽ തരാതെ അങ്ങയുടെ ഉമ്മത്തിൽ നിലകൊള്ളുന്നവരുണ്ട് നബിയേ. അതുകൊണ്ട് സഹോദര, തിരുത്തണം നമ്മൾ. തിരുത്താനുള്ള അവസരങ്ങളാണിത്. തിരുത്താൻ ഒരുപാട് വേദികൾ ലഭിച്ച ഉമ്മത്താണ് ഈ ഉമ്മത്ത് എന്ന് പറയുന്നത്. മൂന്നാമതായി അള്ളാഹു പറയുന്നു നബിയേ, അന്നഹും യഅകുലൂന റിസ്ഖീ വയശ്കുറൂന ഗൈരീ. പടച്ച റബ്ബ് പറയാണ് നബിയെ, അവർക്ക് ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത്, ഞാൻ എന്റെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. പക്ഷേ വയശ്കുറൂന ഗൈരീ, അവർ മറ്റുള്ളവർക്കാണ് നന്ദി ചെയ്യുന്നത്, എനിക്ക് നന്ദി ചെയ്യുന്നില്ല. എനിക്ക് ശുക്ർ ചെയ്യണം, ഞാനാണ് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്, റിസ്ക് നൽകുന്നത്, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നത് ഞാനാണ്. പക്ഷേ വയശ്കുറൂന ഗൈരീ, എനിക്കവർ ശുക്ർ ചെയ്യുന്നില്ല നബിയേ. ഇത് ഈ ഉമ്മത്തിലെ വലിയ ഒരു പോരായ്മയാണ് അല്ലേ. നമ്മൾക്ക് ഒരാളൊരു ഉപകാരം ചെയ്തു തന്നാൽ ആ ഉപകാരത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു പേന ഒരാൾ എഴുതാൻ വേണ്ടി തന്നു, പേന എഴുതി തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് താങ്ക് യു പറയും, അല്ലെങ്കിൽ ജസാക്കല്ലാഹു ഖൈർ എന്ന് പറയും, അദ്ദേഹത്തിനോട് ശുക്ർ പറയും. ഇത് സംവിധാനിച്ചെന്ന് അല്ലാഹുവിനോട് അൽഹംദുലില്ലാ പറയാൻ തയ്യാറാകുന്നില്ല. വയസ്കുറൂന ഗൈരീ, എനിക്ക് ശുക്ർ ചെയ്യുന്നില്ല നബിയേ, ഉമ്മത്തിലുള്ള വലിയൊരു പോരായ്മയാണ്. മാത്രമല്ല വയഹൂനൂന മഈ വയുസാലിഹൂന ഖൽഖീ, അവർ എന്റെ കൂടെ നിന്ന് എന്നെ വഞ്ചിക്കുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ നല്ല ആളാകാൻ വേണ്ടി നല്ലത് ചമയാൻ അവർ നടക്കുകയാണ്. എന്റെ മുമ്പിലെത്തുമ്പോൾ സ്വകാര്യതയിലാണ്, അവനെന്നെ പേടിയില്ല, എന്റെ മുമ്പിൽ നല്ലവനാകണമെന്നൊരു ബേജാറുമില്ല. എന്നാൽ ജനങ്ങളുടെ മുമ്പിലെത്തിയാൽ അവൻ മാന്യനാണ്, ജനങ്ങളുടെ മുമ്പിൽ വലിയ ആളാണ്. സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കിയാൽ ചീഞ്ഞളിഞ്ഞ ജീവിതമാണ്. അല്ലാഹ് പറയുന്നു വയഹൂനൂന മഈ, എന്നെ വഞ്ചിക്കുന്നവരാണ് നബിയെ അങ്ങയുടെ ഉമ്മത്തിൽ ചിലർ. അല്ലാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ അല്ലാഹു തആല പറയുന്ന നാലാമത്തെ കാര്യം, അന്നൽ ഇസ്സത ലീ വഅന മുഇസ്, ഇവിടെ ഏറ്റവും വലിയ ഇസ്സത്തുള്ളവൻ പ്രതാപശാലി ഞാനാണ്, അല്ലാഹു പറയാണ്, എല്ലാവർക്കും ഇസ്സത്ത് കൊടുക്കുന്നവനും ഞാനാണ്. എന്നാൽ വഹും യതുലബൂനൽ ഇസ്സത മിൻ സിവാ, ജനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതും ജനങ്ങൾ ധരിച്ചു വെച്ചതും എന്താണ്? അവർ കണ്ട ചില ചീഞ്ഞളിഞ്ഞ കാര്യങ്ങളുണ്ട്, അതാണ് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. സ്ത്രീകൾക്ക് മാറി മറക്കാൻ വേണ്ടി സമരം ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ഈ ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ നിയമ സംഹിതയാണ് ലോകത്തെ ഏറ്റവും വലിയ ഇസ്സത്തുള്ള നിയമമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ പെൺമക്കൾ അതെ മാറി മറക്കാതെ തുറന്നിടാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളെ.
പാശ്ചാത്യന്റെ സംസ്കാരത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഔറത്ത് തുറന്നിട്ട് നടന്നിട്ട് അതാണ് ലോകത്ത് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കുകയാണ്. അല്ലാഹ് പറയുന്നു, നബിയേ, അന്നൽ ഇസ്സത ലീ വ അനൽ മുഇസ് വഹും യത്ലബൂനൽ ഇസ്സത മിൻ സിവാ. പാശ്ചാത്യന്റെ സംസ്കാരമാണ് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കിയവർ അങ്ങയുടെ ഉമ്മത്തിലുണ്ട് നബിയേ, അല്ലേ? അല്ലാഹ് പറഞ്ഞു, ഔറത്ത് മറച്ച് നടക്കണം. മുട്ടുപൊക്കളിന്റെ ഇടയിൽ പുരുഷന്റെ ഔറത്താണ്, അതിനപ്പുറത്തേക്ക് വെളിവാക്കി നടക്കൽ യൂറോപ്യൻ സംസ്കാരത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുനടന്ന് അതാണ് വലിയ അഭിമാനം എന്ന് മനസ്സിലാക്കിയ ചിലർ. അല്ലാഹ് പറയുന്നു, ഞാനാണ് ഇസ്സത്ത് കൊടുക്കുന്നവൻ, ഞാൻ പറഞ്ഞതനുസരിച്ച് നടക്കലാണ് ഇസ്സത്ത്. അതല്ല, കുറെ മോഡേണാണ് ഇസ്സത്ത്, കുറെ സിനിമാ നടന്മാരെ അവരെ ഫോളോ ചെയ്യലാണ് ഇസ്സത്ത്, വേറെ ഏതൊക്കെയോ ചില ആളുകളെ ഫോളോ ചെയ്യലാണ് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കുന്നവർ അങ്ങയുടെ ഉമ്മത്തിൽ വരും നബിയേ. ഇത്ര കറക്റ്റാ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, കൂടുതൽ വിശദീകരണം ഒന്നും ആവശ്യമില്ല. അഞ്ചാമതായി അല്ലാഹ് പറഞ്ഞു, അഞ്ചാമതായി അല്ലാഹു പറഞ്ഞു, അന്നീ ഖലഖ്തു നാറ ലികുല്ലി കാഫിരിൻ. നബിയേ, എല്ലാ കാഫിരീങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ നരകം സൃഷ്ടിച്ചത്. നരകം പടച്ച റബ്ബ് പറയാണ്, ഞാൻ നരകം പടച്ചതാർക്ക് വേണ്ടിയാണ്? എന്നെ അവിശ്വസിച്ചവർക്ക് വേണ്ടിയാണ്, എന്നെ ധിക്കരിച്ചവർക്ക് വേണ്ടിയാണ്, കാഫിരീങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ വഹും യജ്തഹിദൂന അയ്യുഖിയൂ അൻഫുസഹും ഫീഹാ, അങ്ങയുടെ ഉമ്മത്തിന്റെ നടത്തം കണ്ടാൽ തോന്നുന്നത് ആ നരകത്തിൽ വന്ന് വീണേ മതിയാകൂ എന്നാണ്. അങ്ങയുടെ ഉമ്മത്തിന്റെ നടത്തം കണ്ടാൽ ഞാൻ അവരിടാൻ വേണ്ടിയല്ല നരകം ഉണ്ടാക്കിയത്, ഞാൻ കാഫിരീങ്ങളെ, എന്നെ ഏക ഇലാഹാണെന്ന് അംഗീകരിക്കാതെ നടക്കുന്നവരെ അവരിടാൻ വേണ്ടിയാണ് ഞാൻ നരകം ഉണ്ടാക്കിയത്. പക്ഷേ അങ്ങയുടെ ഉമ്മത്തിന്റെ നടത്തം കണ്ടാൽ ആ നരകത്തിൽ വന്ന് വീണേ തീരൂ എന്നാണ് അവരെ നിലപാട് എന്ന് തോന്നിപ്പോകും നബിയേ. അതുകൊണ്ട് അല്ലാഹു തആല സ്വകാര്യമായി ഉമ്മത്തിനെ കുറിച്ച് ഹബീബായ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാവുന്ന ഈ നമ്മളെ കുറിച്ചുള്ള പരാതിയാണിത്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദര, തിരുത്താൻ ഒരുപാട് അവസരം നൽകിയ ഉമ്മത്താണിത്.